അമേരിക്കൻ ചോപ് സ്വീറ്റ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതങ്ങനെ ആയതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പെടുത്തി. ഞാൻ കഴിച്ചോട്ടെ? സഞ്ജു ഇവർക്ക് വിശക്കുന്നു, കഴിച്ചോട്ടെ എന്ന്. ആ കൊടുത്തോ, ഞാൻ എടുത്തരാം. ഞാൻ ഇവർക്ക് സെർവ് ചെയ്യായിരുന്നു, അതിനിടയ്ക്ക് സംഗീതം കയറി എടുത്തു, ഒരു ഡിഷ് അങ്ങ് തെറിച്ചു. എന്തിനാ ഇത്ര സ്പീഡ്? സഞ്ജീവൻ ഇവർക്ക് ചൈനീസ് ഫുഡൊന്നും വാങ്ങി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ. അയ്യോ, ഡോണ്ട് ഫീൽ ബാഡ്. സംഗീത പോയി ഡ്രസ് വാഷ് ചെയ്യൂ. ചെല്ലടാ, പോയി കഴു. അവര് വളർന്നതും ഗീത് വളർന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരെന്തെങ്കിലും തെറ്റുകാണിച്ച തന്നെ ഗീത് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഡോണ്ട് വറി, ഐ മാനേജ്. നിങ്ങൾക്ക് തനിച്ചൊരു മുറി വേണമെന്ന് എന്താ അത്ര വാശി? അതെ അതെ എട്ടത്തി. ഒന്നുമില്ല ഏട്ടാ, ഞങ്ങൾ കുറെ നേരം ടി വി കണ്ട്, പിന്നെ വർത്താനം പറഞ്ഞ്, പിന്നെയും ടി വി കണ്ട്. കമ്മീഷൻ സർവേ കിടന്ന് ഉറങ്ങിക്കോ? അതൊന്നുമല്ല, എന്തുകൊണ്ട് പറയടാ കൂട്ടാ. അതെ ആ കരുതി കളഞ്ഞ ഞാനല്ല ഏട്ടത്തിയ, എന്തിനാണെന്ന് അറിയോ? ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്താക്കാൻ. പോട്ടെ, സാരില്ല, മക്കള് കിടന്ന് ഉറങ്ങിക്കോ. കഥക നല്ലോണം കൂട്ടിയിട്ടേക്കണം, രാവിലെ ഏട്ടം വന്ന് വിളിച്ചിട്ടേ കഥ ഉറക്കാവൂ. ഓക്കേ, ഗുഡ് നൈറ്റ്. അതെ, നിങ്ങളെ തനിച്ചാക്കിയിട്ട് അപ്പുറത്ത് പോകുന്നോണ്ട് കുട്ടന്മാർക്ക് വിഷമമൊന്നുമില്ല. ഏയ്, ഞങ്ങൾക്കൊരു വിഷമമില്ല, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂൺ പോവല്ലോ, അപ്പൊ ഏട്ടം വിഷമിക്കാതിരുന്നാ മതി. കഷ്ടായി, പിള്ളേര് തനിച്ച അപ്പുറത്ത് നമ്മൾ ഇപ്പുറത്ത്. അവര് വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ സഞ്ജു അല്ലെ നിർബന്ധിച്ച് ഒപ്പം കൂട്ടിയത്? ഞാനും കൂടി വീട്ടിലില്ലെങ്കിൽ അച്ഛൻ രാവിലെ മുതൽ തുടങ്ങും സേവ. ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ഒരു മനസമാധാനം കിട്ടില്ല, അതുകൊണ്ടാ. ഓക്കേ, പക്ഷേ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഹണിമൂൺ പോകുന്നത് വലിയ കമ്മീഷണർ ആയിട്ടും അതറിയില്ലേ? ഇല്ല, ഞാൻ ഹണിമൂൺ ആദ്യമായിട്ടാ. കൗശലക്കാരിയാ, കറി തട്ടിട്ടാണെങ്കിലും പിള്ളേരെ പുറത്ത് അടിച്ചല്ലോ. സഞ്ജുവിന്റെ സിസ്റ്റേഴ്സിനോട് ഓവർ അറ്റാച്ച്മെന്റ് അല്ലേ? അതെ, രണ്ടും എന്റെ കണ്ണിലെ കൃഷ്ണമണികളാ. വാട്ട് ഇസ് കൃഷ്ണമണി? ഓ, ദാറ്റ് മച്ച്. എനിക്ക് മമ്മിയും ഡാഡിയും ബ്രദറും ഒക്കെ ഉണ്ട്. പക്ഷേ വ്യത്യാസമുണ്ട് ഗീതു, നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, നക്ഷത്ര ലോകത്ത് ജീവിക്കുന്നവർ. പക്ഷെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു പുഴയുടെ അഴമേ ഉള്ളൂ. ഞങ്ങളൊക്കെ ദാ ഇങ്ങ് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാ. ബന്ധങ്ങളും കെട്ടുപാടുകളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞു കരഞ്ഞ് ആ കണ്ണീരെല്ലാം കൂടെ ഒരു കടലായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹത്തിനൊരു കടലിന്റെ ആഴം ഉണ്ടാവും. അതുകൊണ്ടാവാം ഒരു ഉപ്പേസം ഫീൽ ചെയ്യുന്നത്. പിന്നെ സിസ്റ്റേഴ്സിന് കൊടുത്തിട്ട് ബാലൻസ് വരുന്നതിൽ ഒരല്പ സ്നേഹം വൈഫിനെ നീക്കി വെച്ചാ കൊള്ളാം. കൂടുതലൊന്നും വേണ്ട, എ ഡ്രോപ്പ് ഓഫ് ലവ്. അല്പം തലതിരിഞ്ഞതാണെങ്കിലും ഡി ജി പ്രമോളും ഇടുക്കിയ. ഈ ചെറിയ വട്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഐ പി എസ് തനി പഴഞ്ചന, പിന്നെ സിസ്റ്റേഴ്സിനോടുള്ള ഡീപ് ഇന്റിമസി, കുഴപ്പമില്ല, ചെക്കനെ മാറ്റിയെടുക്കാം. നീ എന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചോ? ഐ പി എസ് എന്നെ കുറിച്ച് വല്ലതും വിചാരിച്ചോ? ഇല്ലേ ഇല്ല. എന്താ വിചാരിച്ചെന്ന് എനിക്കറിയാം. നീ വിചാരിച്ച എന്താണെന്ന് എനിക്കറിയാം. ഗീതുവിന്റെ ഫോൺ വരുന്നില്ലെന്നും പറഞ്ഞ് അളിയൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തരാ. അവര് ഹണിമൂൺ പോയിരിക്കല്ലേ, അതിന് എപ്പോഴെപ്പോഴും വിളിക്കാൻ പറ്റോ? ഇല്ലേ സദാമിനി? എന്നാലും എനിക്ക് ഭയമാടോ, അറിയില്ലേ അവളുടെ സ്വഭാവം. ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഇനി അവിടെ സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ഒന്നുകിൽ ചേച്ചി അളിയനുമായി ലയിച്ചു ചേർന്ന് കാണും, അല്ലെങ്കിൽ രണ്ടും രണ്ട് പാത്രമായി കാണും. മനു, നീ വെറുതെ കരുതാക്കെടുത്ത് വളയ്ക്കണ്ട കേട്ടോ. ഒരു സാഹചര്യത്തിലും മനുഷ്യൻ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയക്കാരനായ എന്നെ കണ്ടു പഠിക്കേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആകെ കിട്ടിയ വോട്ട് 34. ഇല്ലേ സോദാമിനി? 33. ഒന്ന് ഞാൻ കൂട്ടി പറഞ്ഞതാ, എനിക്കും ഇല്ല ചില മോഹങ്ങള്. അളിയൻ സമാധാനമായിരിക്കും, ഗീതു മോൾ സ്മാർട്ടാ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ഏട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടാ ഗീതുവിനെ തന്റെ ഒക്കെ. അതെ, എനിക്ക് പെൺമക്കളില്ല, അതുകൊണ്ട് ഗീതു മോൾ എനിക്ക് അനന്തരവളല്ല, സ്വന്തം മോള് തന്നെയാ. മോളായിരിക്കും. നീ എടുക്ക്, നിങ്ങൾ എടുക്ക്. ഹലോ മോളാ. എന്താ മോളെ ഒന്ന് വിളിക്കാത്തത്? നിന്റെ ശബ്ദം കേൾക്കാൻ വൈകിയ, ഡാഡി അപ്സെറ്റ് ആവുമെന്ന് അറിയില്ലേ? എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിൽ നിന്ന് തന്നെയാണേ. ഇത്ര പെട്ടെന്ന് ഇങ്ങി പോന്നോ?
രണ്ടാഴ്ചത്തെ ടൂർ അല്ലേ പ്ലാൻ ചെയ്തിരുന്നത്? നാല് ദിവസം കഴിഞ്ഞപ്പോ ജേണി ബ്രേക്ക് ചെയ്തു. കൊടൈക്കനാലിലെ തണുപ്പടിച്ചപ്പം സഞ്ജുവിന്റെ സഹോദരിമാർക്ക് കോൾഡ്. അപ്പോ എല്ലാരും ഉണ്ടായിരുന്നു? അതെ, ഒരു ഗ്രൂപ്പ് ഹണിമൂൺ ആയിരുന്നു. സഞ്ജുനും അല്ലാത്ത സിസ്റ്റേഴ്സ് ക്രേസാ. അവരുടെ മുന്നില് വൈഫ് വെറും സീറോ. എന്റെ കാര്യം പോക്കാന്നാ തോന്നണെ. അങ്ങനൊന്നും പറയാതെ അതൊക്കെ മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. സഞ്ജുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല കുട്ടിയായിട്ട് കഴിയണം കേട്ടോ. സിസ്റ്റേഴ്സിനെയും കൂടി പോയതിന്റെ ചെറിയൊരു പരിഭവം ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാനൊരു അവിവാഹിതനാണെങ്കിലും മറ്റുള്ളവരുടെ ഹണിമൂൺ കഥകൾ കേൾക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. താൻ പറഞ്ഞോ, അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ച് ബോൾട്ടിട്ടു. എന്നിട്ട് അങ്ങനെ ഓസിന് സാർ എല്ലാം കേട്ട് സൂഹിക്കണ്ട, കാശ് മുടിക്കൊരു പെണ്ണ് കയറണം സാർ. വേണ്ടടോ, ഇംഗ്ലീഷുകാർ പറയാറുണ്ട് ഒരു പുരുഷൻ ലൈഫിൽ മൂന്ന് റിങ്ങാ ധരിക്കുന്നതെന്ന്. വിവാഹ നിശ്ചയ ദിവസം എൻഗേജ്മെന്റ് റിംഗ്, വിവാഹ ദിവസം വെഡ്ഡിംഗ് റിംഗ്, വിവാഹം കഴിഞ്ഞാൽ സഫർ റിംഗ്. അതായത് സഫറിംഗ്, കഷ്ടപ്പാട്. എനിക്കിനി വയസ്സുകാലത്ത് സഫർ ചെയ്യാനൊന്നും പയ്യടൂ. മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ട്, ഉത്തമതരനായി വാഴണം പുമാനെങ്കിൽ വിത്തവും കൊതിച്ചിട സ്ത്രീധന സമ്പർക്കവും എന്ന്. ഉള്ളൂർ എങ്ങനെ പാടിയിട്ടുണ്ട് സാർ? അതിന് താൻ ഉള്ളൂരിന്റെ എല്ലാ കാവ്യങ്ങളും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ താൻ വായിക്കാത്തതിനുള്ളതാ. ശരി സാർ. മിസ്റ്റർ സഞ്ജീവൻ, ആ ചൈതന്യ നഗറിലെ ഇഷ്യൂ വീണ്ടും പോകുന്നുണ്ട്. അതൊരിക്കലും സോൾവ് ചെയ്താണല്ലോ സാർ. ആണ്, പക്ഷെ എന്തോ ദുരൂഹതകള്. ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, ചിലപ്പോ താൻ തന്നെ ആ കേസ് നേരിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നേക്കും. ഓക്കെ സാർ. സാർ, മാഡം വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു, സുപ്രിയ ടി വിക്കാരെത്തി, ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താണോ ടി വിക്കാരൊക്കെ, താൻ അഭിനയം തുടങ്ങിയോ? അല്ല സാർ, ഇത് മനം പോലെ മംഗല്യം പരിപാടി. എന്തോ മാതൃകാ ദമ്പതികളെ തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രോഗ്രാം. അതെ, നിങ്ങൾ മാതൃകാ ദമ്പതികളാണോ എന്ന് തീരുമാനിക്കാൻ സമയമായിട്ടില്ലല്ലോ. അതൊക്കെ ടി വിക്കാർ തീരുമാനിച്ചോളും സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. യു ആർ ലേറ്റ്. സോറി അങ്കിൾ, ഓഫീസിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ആ, ഇന്നത്തെ കപ്പിൾസ് നിങ്ങളാ യങ്സ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ്. ഓക്കെ. സഞ്ജീവിനെ പ്രോമിനന്റ് ഫിഗർ, സ്മാർട്ട് ആയിരിക്കണം. ഹായ് സഞ്ജു. ഹലോ. ഇതാരിത്? ഐശ്വര്യ റോയ്ക്ക് സുസ്മിതാ സെല്ലുണ്ടായ മോളോ? അതെ, ഡ്രസ് കലക്കി. താങ്ക് യു. എന്നാ പെട്ടെന്ന് ഐ പി എസ് പോയി ഒരു ഷാരൂഖ് ഖാനോ അമിതാഭ് ബച്ചനോ ആയാലും, സമയം വൈകുന്നു. ഷൂട്ടിംഗ് പോകാനുള്ള ഡ്രസ്സാ, മതിയോ നോക്ക്. ധാരാളം മതി. ഏട്ടനും എടുത്ത് അഭിനയിക്കുന്ന സിനിമ എന്നാ ടിവിയിൽ വരുന്നേ? സിനിമയല്ല കൂട്ടാ, ഫാമിലി ഷോ. അവരെപ്പോഴെങ്കിലും കാണിക്കും. രണ്ടുപേരും തകർത്ത് അഭിനയിച്ചേക്കണം കേട്ടോ. ഷൂട്ടിംഗ് ആണ്, കുട്ടന്മാരെയും കൂട്ടല്ലേ, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? സഞ്ജു, വാട്ട് നോൺസെൻസ്. കല്യാണം കഴിഞ്ഞ അല്പ പ്രൈവസി ഒക്കെ വേണം. ഹണിമൂൺ പോയപ്പോഴും കുട്ടന്മാരെ കൂട്ടണം. അന്ന് ഊട്ടി, മദ്രാസ്, കാശ്മീർ എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം, അവസാനം എല്ലാം സ്പോയിൽ ആയില്ലേ? ഒരു സിസ്റ്റേഴ്സ് ക്രേസ്, ഇനി അത്രയ്ക്കൊന്നും വേണ്ട. ഞങ്ങള് വരുന്നില്ല, ഏട്ടനും ഏട്ടത്തെയും പോയാ മതി. കുട്ടന്മാരെ, ഇപ്പൊ തന്നെ സഹോദരിമാരോട് ഏട്ടന് ഒത്തിരി സ്നേഹവും ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ ഒരുപാട് പൊള്ളായിട്ടായിട്ട് ഞങ്ങള് വരുന്നില്ല, ഏട്ടനും ഏട്ടത്തെയും പോയാ മതി എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് കൂട്ടണ്ട. ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഏട്ടത്തി, എല്ലായിടത്തും ഞങ്ങളെയും കൊണ്ട് പോണോന്ന് ഏട്ടൻ വാശി പിടിക്കുന്നത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഞങ്ങൾ ഏട്ടത്തിയുടെ പക്ഷത്താ. ഏട്ടത്തി പറയുന്നത് ശരി. ഇപ്പറഞ്ഞത് സിൻസിയർ ആയിട്ടാണെങ്കിൽ കുട്ടന്മാര് പോയിരുന്നു പഠിച്ചോ. പാവം ഡി ജി പിയുടെ മോൾക്ക് ശകുനിയുടെ ബുദ്ധിയാണല്ലോ. ശകുനി മീൻസ് മണ്ണാങ്കട്ട, മനസ്സിലായോ? ഒന്നുമില്ല ആന്റി, അവിടെ ക്യാമറയ്ക്ക് മുമ്പ് പറയേണ്ട ഡയലോഗ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യായിരുന്നു. അടിഞ്ഞൂരിൽ കഴിഞ്ഞാ പുറപ്പെടാം. സാർ, കുറെ ചെറുപ്പക്കാർ ഒന്ന് രണ്ട് സ്ത്രീകളും വീഡിയോ ക്യാമറയൊക്കെ രണ്ടു ദിവസം മുമ്പ് ഹൗസ് നമ്പർ 25 ക്യാമ്പ് അടിച്ചതാ. ഇപ്പൊ കോളനിക്കാർ അവരെ അകത്തോട്ട് കൂട്ടി കാവലിപ്പിക്കുക. അവര് പോലീസിനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല സാർ. ജനങ്ങളെ ഒതുക്കി അവരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ചെറിയ തോതിൽ ചാർജ് വേണ്ടി വരും. അതിന് സാറിന്റെ ഓർഡർ കിട്ടിയിട്ട് നോക്കാം. കം ഓൺ. ഇനി പോലീസിന്റെ സഹായം വേണ്ട. കമ്മീഷണറുടെ മൂക്കിന് താഴെ ഈ ചെറ്റത്തരൻ മടക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്ന് രണ്ടായല്ലോ, ഇപ്പോഴാണ് എഴുതുന്നത്. ഞങ്ങളും അഞ്ചൊക്കെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരാ. പോലീസിന്റെ ഒത്തുകളിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഓവർ സ്മാർട്ട് ആവുന്ന പുല്ലേ, തവിട്ടിന്റെ എല്ലിനെ ഓടിച്ചു കളയും. കമ്മീഷണറിന്റെ ജോലിക്കാരാണോടാ റാസ്കൽ.
ഇദ്ദേഹം പറയുന്ന പോലെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി പ്രഹസന നാടം കളിക്കാൻ വന്നൊന്നുമല്ല ഞാൻ. എനിക്ക് നിങ്ങളുടെ വികാരങ്ങൾ അറിയാം, നിങ്ങളുടെ ധാർമ്മിക രോഷത്തെ കുറിച്ച് ഞാൻ ബോധവാനുമാണ്. ഒരു സാധാരണ പൗരന്റെ സ്ഥാനത്ത് എന്നോട് പറയുക, നിയമം നടത്താൻ അനുവദിക്കണം, പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങൾ സഹകരിക്കണം. കമ്മീഷണർ എന്ന നിലയ്ക്ക് ഒരു കാര്യം ഉറപ്പുവരുന്നു, നഗരത്തിൽ ഇനി ഇങ്ങനെ ഒരു ആന്റി സോഷ്യൽ ആക്ടിവിറ്റി അരങ്ങേറില്ല. ഈ വാക്കുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്ലീസ് അലോ മീ ടു കാരി ഔട്ട് മൈ ഡ്യൂട്ടി. പ്ലീസ് കം ഓൺ. അകത്തോട്ട് വന്നോട്ടെ സാർ. യെസ് കം ഇൻ. നമസ്കാരം, ഞാൻ കുരുക്കളാണേ. ഇരിക്കൂ, ഞാൻ ഇവിടെ നിന്നോളാം. ഓ ശരി. അല്ല സാറിന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ, ഈ പേന വെച്ചാണോ കമ്മീഷൻ അദ്ദേഹം എഴുതുന്നത്? ഇത് ലോക്കൽ അല്ലേ സാർ, ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യൻ. ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ത്യൻ മണി 25,000 രൂപ വിലയാ. ബോഫേഴ്സ്, ഷിഫേഴ്സ്, ഇന്ത്യയിൽ അങ്ങനെയും പറയും. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എഴുതി തുടങ്ങിയാ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല. ചെറുന്നൊരു പോക്ക, ഇതിന് ചെറു കഥേനെ കവിതനെ എഴുതിയാറുണ്ടല്ലോ, കലക്കും. അത് സാറിനിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പേന കൊള്ളാം, പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല. ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം. അത് പറയാം. അതെ, ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇത് എന്റെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ, കൈകൊണ്ടുണ്ടാക്കിയതാ, ഹാൻഡിക്യാപ്ഡ്. ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ടു വന്നത്. പെട്ടി കൊള്ളാം, എന്താ ഇതിനത്ര ഭാരം? ആ അതും പറയാൻ മറന്നുപോയി, അതിനകത്തൊരു സാധനമുണ്ട്, അത് ഇന്ത്യനാ. സാറിന് എന്നും ഇന്ത്യൻ ആണല്ലോ പ്രിയം. എന്തത്? ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്ത അത്ര പണം, ഇന്ത്യൻ രൂപ. സാറി പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നെ. ഏത് മോൻ? എന്തോന്ന് കോളനിയ? ചൈതന്യ. അവിടുന്ന് സാറ് മൂന്നാല് പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അതിൽ റാംബോ എന്റെ മോനാ. ഓ, അവൻ നിങ്ങളുടെ മോനാണോ? അതെ, റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ, ഓ ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ വരുന്നേ. പാവം നല്ല മനുഷ്യൻ. സാർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. എന്താ സാർ? ആ പെട്ടി താമ അടിച്ചേക്കരുത്. നോ സാർ. നമസ്കാരം സാർ, ഒന്ന് വരണം. അല്ല അത് അതൊക്കെ പിന്നെ പറയാം, സാർ വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ, അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ. ശരി വാ. ഞാൻ ഗുരുക്കൾ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ ഗുരുക്കൾ, തച്ചോളി ബോധയുമായിട്ട് അംഗം വീട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുരുക്കൾ. വണ്ടിയിലോട്ട് കേറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്, കേറിയാട്ടെ. ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ വണ്ടി എടുത്താട്ടെ. വണ്ടി എടുത്താ റാസ്കൽ.